السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. പ്രിയ സഹോദരങ്ങളെ, അൽ അദ്ഉയതു വൽ അദ്കാർ, ദിക്റുകളും ദുആകളും പരമ്പരയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്ദുആഉ മിനൽ കിതാബി വസ്സുന്ന എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള അടുത്ത പ്രാർത്ഥന. നമ്മുടെ മാതാപിതാക്കൾ, അതായത് ആദം അലൈഹിസ്സലാമും ഹവ്വ അലൈഹിസ്സലാമും, അവർ നടത്തിയ പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന. ശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ പ്രാർത്ഥന ഇപ്രകാരമാണ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ഞങ്ങളുടെ റബ്ബേ, വരംന ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ഗുൽമ പ്രവർത്തിച്ചിരിക്കുന്നു. അംഫുസന ഞങ്ങളുടെ നഫ്സുകളോട്, ഞങ്ങളുടെ സ്വന്തത്തോട്. വ ഇല്ലം തഗ്ഫിർ, നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ലന ഞങ്ങൾക്ക്, വ തർഹംന, നീ ഞങ്ങൾക്ക് കരുണ ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ, ല നകൂനന്ന, നിശ്ചയം ഞങ്ങൾ പെട്ടുപോകും അല്ലെ ആയിപ്പോകും. മിനൽ ഖാസിരീൻ, ഖാസിരീങ്ങളിൽ, പരാജിതരിൽ പെട്ടുപോകും. നമ്മുടെ പിതാവ്, അതായത് നമ്മുടെ ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാം അവർകളെയും അവിടുത്തെ ഇണ ഹവ്വ അലൈഹിസ്സലാമിനെയും അള്ളാഹു സൃഷ്ടിച്ച് സ്വർഗത്തിലാക്കി, അൽ ജന്നത്തിൽ ആക്കി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് യഥേഷ്ടം അവിടെ ഭക്ഷിക്കാനും വിഹരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകി. പക്ഷെ ഒരു പ്രത്യേക മരം കാണിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അടുക്കരുത്, സമീപിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർദ്ദേശം നൽകി. നേരത്തെ തന്നെ ആദം അലൈഹിസ്സലാമിനോട് അസൂയുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ആദം അലൈഹിസ്സലാമിന്റെ കാരണത്താൽ പുറത്താക്കപ്പെട്ട, അട്ടിയോടിക്കപ്പെട്ട, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അട്ടിയോടിക്കപ്പെട്ട ഇബ്ലീസ്, അവന് ഒരു നിശ്ചയമുണ്ടായിരുന്നു ആദം ഈ പരീക്ഷണത്തിൽ വിജയിക്കരുത് എന്ന്. ഇന്ന വൃക്ഷത്തിലേക്ക് അടുക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനോടും നമ്മുടെ ഉമ്മയായ ഹവ്വ അലൈഹിസ്സലാമിനോടും പറഞ്ഞത് ഒരു പരീക്ഷണമായിട്ടായിരുന്നു. അപ്പൊ ഈ പരീക്ഷണത്തിൽ അവർ വിജയിക്കാതിരിക്കാൻ വേണ്ടി, ഇവർ രണ്ടുപേരെയും വശീകരിക്കാൻ വേണ്ടി ഇബ്ലീസ് ഷൈത്താൻ ശ്രമിക്കുകയും ആ ശ്രമത്തിൽ അവൻ വിജയിക്കുകയും ചെയ്തു. ഇതെല്ലാം അള്ളാഹുവിന്റെ ഒരു പദ്ധതിയായിരുന്നു എന്നത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഏതായാലും അവർ ആ വിലക്കപ്പെട്ട കനിയിൽ നിന്ന് ഭക്ഷിച്ചു. ആ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് അവർ ഭക്ഷിക്കുകയുണ്ടായി. അതിൽ അവർക്ക് ആ തെറ്റിൽ അവർക്ക് അതിയായ പശ്ചാത്താപം തോന്നി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ അവർക്ക് പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള വാക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ വാക്കുകൾ, ആ പ്രാർത്ഥനയാണ് റബ്ബന വലംന അംഫുസന വ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന പ്രാർത്ഥന. ഇവിടെ റബ്ബന എന്ന് അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ മുൻനിർത്തി പ്രാർത്ഥിക്കുകയാണ്. അർറബ്ബു ഹുവ അൽ മുറബ്ബി വൽ മുദബ്ബിറു വൽ മുസ്ലിഹു വസ്സയ്യിദു വൽ മാലിക്കു വൽ മുൻഇമു. ഇതിന്റെ ഷർഹ് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം ഈ വിശദീകരണം. റബ്ബ് എന്ന് പറഞ്ഞാൽ മുറബ്ബി, പരിപാലിക്കുന്നവനാണ്, തർബിയത്ത് നൽകുന്നവനാണ്. വൽ മുദബ്ബിറു, നിയന്ത്രിക്കുന്നവനാണ്, നിയന്താവാണ്. വൽ മുസ്ലിഹു, ഇസ്ലാഹ്, നന്നാക്കുന്നവനാണ്. വസ്സയ്യിദു, നേതാവ്, യജമാനൻ ആണ്. വൽ മാലിക്കു, ഉടമസ്ഥൻ ആണ്. വൽ മുൻഇമു, അനുഗ്രഹം ചൊരിയുന്നവൻ ആണ്. ഇതൊക്കെ ഈ റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥത്തിൽ വരുന്നതാണ്, ആശയത്തിൽ വരുന്നതാണ്. ഇനി റബ്ബന എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെന്താണ് ചെയ്തത്? വലംന, ഞങ്ങൾ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ഞങ്ങൾ ഉൽമു പ്രവർത്തിച്ചിരിക്കുന്നു.
അവരുടെ അബദ്ധം ആ തെറ്റ് അവർ സമ്മതിക്കുകയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. തൗബ ചെയ്യുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകം, അടങ്ങേണ്ട ഒരു ഘടകമാണ് നമ്മൾ തെറ്റ് അള്ളാഹുവിനോട് സമ്മതിക്കുക എന്നത്. വലം തു നഫ്സി വഅഅ്തറഫ്തു ബിദംബി എന്നറിയാലോ, ഞാൻ എൻ്റെ നഫ്സിനോട് ദുൽമ് പ്രവർത്തിച്ചിരിക്കുന്നു, അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ പാപം, എൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞിരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുക എന്നതാണ്. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിലാണ്, അതല്ലാതെ മറ്റാരുടെയും മുമ്പിലല്ല കുമ്പസരിക്കേണ്ടത്. ദുൽമ് എന്നിൽ നിന്ന് വന്നു പോയിരിക്കുന്നു എന്നാണ്. വലന്ന ഞങ്ങൾ ദുൽമ് പ്രവർത്തിച്ചിരിക്കുന്നു, ഞങ്ങൾ അതിക്രമം പ്രവർത്തിച്ചിരുന്നു. അംഫുസന ഞങ്ങളുടെ നഫ്സുകളോട് തന്നെ എന്നതാണ്. ദുൽമ് എന്ന് പറയുന്നത് എന്താണ്? അദ്-ദുൽമു വളൂ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി അൽ മുഖ്തസ്സു ബിഹി. അതായത് ഒരു വസ്തുവിനെ, ഒരു കാര്യത്തെ അതിൻ്റെതല്ലാത്ത സ്ഥാനത്ത് വെക്കുക, അതിന് പ്രത്യേകമായ സ്ഥാനത്ത് അല്ലാതെ, അങ്ങനെ പ്രത്യേകമായ സ്ഥാനമുണ്ട്, ആ സ്ഥാനത്തല്ലാതെ അതിനെ പ്രതിഷ്ഠിക്കുക അല്ലെ വെക്കുക, അതിനാണ് ദുൽമ് എന്ന് പറയാം. അപ്പോ ഇമ്മാ ബി നുഖ്സാനിൻ ഔ സിയാദത്തിൻ, ഒന്നുകിൽ കുറവ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അധികമായിട്ട്. അപ്പൊ അത് അതിന്റെ യഥാസ്ഥാനത്തല്ലാതെ മാറി വെക്കുമ്പം എന്താണ്? അത് ദുൽമാണ്. ഔ ബി ഉദൂലിൻ അൻ വഖ്തിഹി, അല്ലെങ്കിൽ അതിന്റെ സമയം തെറ്റിച്ചിട്ട്, സമയം മാറ്റിയിട്ട്. ഔ മക്കാനിഹി, അല്ലെങ്കിൽ അതിന്റെ സ്ഥലം തെറ്റിച്ചിട്ട്. വദ്ദുൽമു യുഖാലു ഫീ മുജാവസത്തിൽ ഹദ്ദി, പരിധി ലംഘിക്കുന്നതിൽ, പരിധി വിട്ടുകടക്കുന്നതിന് ദുൽമു എന്ന് പറയും. വയുസ്തഅമലു ഫീ ദംബിൽ കബീരി വ ഫീ ദംബിസ് സഗീരി, വലിയ തെറ്റിനും ചെറിയ തെറ്റിനും ദുൽമ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. വയുതലഖു ദുൽമു അല ശിർക്ക്, നീ ശിർക്കിനും ദുൽമ് എന്ന് പറയും. അദ്-ദുൽമു എന്ന് ലിയന്നഹു അഅ്ളമു ദുൽമി, കാരണം എന്താ? ഈ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദുൽമ് ആണ്. വഅഖ്ബഹു, അത് ഏറ്റവും മോശമായ ദുൽമ് ആണ്. ദുൽമ് കുറെ ഉണ്ട്, പല ദുൽമുണ്ട്, പക്ഷെ എന്താണ് ഏറ്റവും വലിയ ദുൽമ് എന്ന് പറയുന്നത്? ശിർക്കാണ്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, മുബയ്യനൻ ലി വസായ ലുഖ്മാൻ ലിബ്നിഹി, ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന് മകന് കൊടുത്ത ഉപദേശങ്ങളിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്നതായിട്ട് മകനോട്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, കൊച്ചുമോനെ, ലാ തുശ്രിക്, നീ ശിർക്ക് വെക്കരുത്, ശിർക്ക് ചെയ്യരുത്, ബില്ലാഹ് അല്ലാഹുവിനെ കൊണ്ട്. ഇന്ന ശിർക്ക, നിശ്ചയം ശിർക്ക് എന്നത്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് ലദുൽമുൻ അദീം, വലിയ അക്രമമാണ്, വലിയ അക്രമമാണ്, ഭയങ്കര ഗൗരവതരമായിട്ടുള്ള അക്രമമാണ് എന്ന്. അപ്പോ എന്തുകൊണ്ടാണ് ശിർക്കിനെ ദുൽമ എന്ന് പറയുന്നത്? ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്തിന് അർഹൻ അൽ ഇലാഹ്, അള്ളാഹു മാത്രമാണ്. അപ്പൊ അതാണ് തൗഹീദ്, ആ വിശ്വാസം. അതിൽ നിന്ന് വിഭിന്നമായിട്ട് അള്ളാഹുവിനും മറ്റുള്ളവർക്കും ഇബാദത്ത് അർപ്പിക്കുക എന്നതാണ് ശിർക്ക്. അപ്പൊ എങ്ങനെ? ദുൽമല്ലേ? കാരണം ഇബാദത്തിന് അർഹൻ അള്ളാഹുവാണ്, സുജൂദിന് അർഹൻ അള്ളാഹുവാണ്, സത്യം ചെയ്യുക, അള്ളാഹുവിനെ കൊണ്ടേ സത്യം ചെയ്യാവൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരാൾ മറ്റുള്ളവർക്ക് ചാർത്തി കൊടുക്കുക, നെതിറ്, നേർച്ച അള്ളാഹുവിന് അർപ്പിക്കാവൂ. അപ്പോ ഇങ്ങനെയുള്ള അങ്ങേയറ്റമുള്ള വണക്കം, ഇതൊക്കെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് അള്ളാഹുവിന് കൊടുക്കേണ്ട സംഗതി മറ്റൊരാൾക്ക് കൊടുക്കുക, അള്ളാഹുവിന് സൃഷ്ടികൾക്ക് കൊടുക്കുക, അപ്പൊ എന്തായി? അത് യഥാസ്ഥാനത്തല്ലാതെ ആ ആരാധന ഇബാദത്തിന് വക്കലായി. അതുകൊണ്ട് തന്നെ അത് ദുൽമാണ്. അപ്പോ ദുൽമിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദുൽമ് എന്ന് പറയുന്നത് അശ്ശിർക്ക്. അൽ മഗ്ഫിറത്തു, മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ ഹിയ സദ്റു ദംബി, അത് പാപത്തെ, തെറ്റിനെ മറച്ചു വെക്കലാണ്. വതജാവസു അൻഹു, അതിനെ വിട്ടുവീഴ്ച ചെയ്യലുമാണ്. അതാണ് റബ്ബനാ ലലംനാ അംഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകിയില്ലെങ്കിൽ, നീ ഞങ്ങൾക്ക് റഹ്മത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ, കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോകും. എവിടെ? ആരുടെ കൂടെ? പരാജയത്തിൽ പെട്ടുപോകുന്നു. അപ്പൊ മഹൂദത്തു മിനൽ മഗ്ഫർ, ഈ മഗ്ഫിറത്ത് എന്ന വാക്ക് മഗ്ഫർ എന്ന വാക്കിൽ നിന്നുള്ളതാണ്, എടുത്തക്കപ്പെട്ടതാണ്. അല്ലദീ യസ്തുറു ബിഹി അൽ മുഖാത്തിലു റഹസഹു, മുഖാത്തിൽ യോദ്ധാവ്,
യുദ്ധത്തിൽ തൻ്റെ തലക്ക് കവചമായിട്ട് വെക്കുന്നതാണ് നൗഫർ. അപ്പോൾ തല മറച്ചു വെക്കാൻ, ശത്രുവിൻ്റെ ആയുധ പ്രയോഗത്തിൽ നിന്ന് തടയാൻ. സിഹാമുവായിരിക്ക, അമ്പ് പോലുള്ള അതുപോലുള്ള ആയുധങ്ങൾ തലയിൽ പതിക്കാതെ അത് തടയും. ഫൽ മ്യൗഫറു ജാമ്യോൻ ലിസത്രിവൽ വെക്കായ, അപ്പോൾ മറച്ചു വെക്കാനും ഒരു കാവലനുമാണ് എന്ത് മ്യഗ്ഫർ ഉപയോഗിക്കുന്നത്. അതുപോലെയാണ് മഗ്ഫിറത്ത്. അപ്പൊ എന്താ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ മറച്ചു വെക്കുകയും അത് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തു തരിക അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മഗ്ഫിറത്ത്. അള്ളാഹു നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങളെല്ലാം, ചെറുതുപോലെതുമായ എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ പ്രാർത്ഥന എന്താണ്? ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. جزاكم الله خيرا. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب.